നമസ്കാരം. ഓർഡിനറി മല്ലസ് ഹോമിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഓൺലൈൻ ആയിട്ട് ഓണർഷിപ്പ് സർട്ടിഫിക്കറ്റിന് എങ്ങനെ അപ്ലൈ ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചാണ്. ഇന്ന് നമ്മുടെ നിത്യജീവിതത്തിൽ ഉദാഹരണത്തിന് വാട്ടർ കണക്ഷന്, KCB അതുപോലുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പോലും സബ്മിറ്റ് ചെയ്യേണ്ട ഒരു സർട്ടിഫിക്കറ്റ് ആണ് ഓണർഷിപ്പ് സർട്ടിഫിക്കറ്റ്. അപ്പോൾ അത് ഓൺലൈനായി കണ്ട് അപ്ലൈ ചെയ്ത് നിമിഷ നേരം കൊണ്ട് ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സർട്ടിഫിക്കറ്റ് ആണത്. അപ്പോൾ നമുക്ക് എങ്ങനെ അത് അപ്ലൈ ചെയ്യാം എന്നുള്ളത് നോക്കാം. ഈ വീഡിയോ മുഴുവനായിട്ട് നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ അതിനുശേഷം പിന്നെ നിങ്ങൾ ഒരിക്കലും ഈ ഓണർഷിപ്പ് സർട്ടിഫിക്കറ്റിന് വേണ്ടിയിട്ട് നിങ്ങളെ വിലയേറിയ സമയം കളഞ്ഞിട്ട് നിങ്ങൾ പഞ്ചായത്ത് ഓഫീസിലോ മുനിസിപ്പാലിറ്റിയിലോ കയറി ഇറങ്ങുന്നതല്ല. അത് നമുക്ക് ഉറപ്പാണ്. സോ നമുക്കത് എങ്ങനെ ചെയ്യാം എന്നുള്ളതിനെ കുറിച്ച് നോക്കാം. അപ്പോൾ നമ്മൾ ഗൂഗിളിൽ സഞ്ജയ എന്ന് ടൈപ്പ് ചെയ്യുക. അപ്പോൾ സഞ്ജയ .lst.kerala.gov.in എന്നുള്ള സൈറ്റ് വരും. നമ്മൾക്ക് അതിലാണ് പ്രവേശിക്കേണ്ടത്. അതിൽ ക്ലിക്ക് ചെയ്യുക. ശേഷം ഒരു 5 ഓപ്ഷൻ വരുന്നുണ്ട്. സിറ്റിസൺ ലോഗിൻ, ഓൺലൈൻ സ്റ്റാറ്റിസ്റ്റിക്സ്, ഒഫീഷ്യൽ ലോഗിൻ, ഡാഷ്ബോർഡ്. നമുക്ക് വേണ്ടത് സിറ്റിസൺ ലോഗിൻ എന്നാണ്. ആ സിറ്റിസൺ ലോഗിനിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് പുതിയൊരു ടാബ് ഓപ്പണായി വന്നിട്ട് സഞ്ജയൻ്റെ ഒഫീഷ്യൽ ലോഗിൻ ഓപ്പൺ ആയിട്ട് വന്നിട്ടുണ്ട്. ശേഷം നമുക്ക് നമ്മളെ ജില്ല ഏതാണെന്നുള്ളത് സെലക്ട് ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ വലത് ഭാഗത്ത് നമുക്ക് ജില്ല സെലക്ട് ചെയ്യാനുള്ളത് ഓപ്ഷൻ വന്നിട്ടുണ്ട്. ഇതിൽ എല്ലാ ജില്ലകളും ഉണ്ട്. എൻ്റെ ജില്ല മലപ്പുറം ജില്ലയാണ്. അപ്പോൾ ഞാൻ മലപ്പുറം സെലക്ട് ചെയ്യുന്നുണ്ട്. ശേഷം അവിടെ കോർപ്പറേഷന്, മുനിസിപ്പാലിറ്റി, ഗ്രാമപഞ്ചായത്ത്, ഇങ്ങനെ 3 ഓപ്ഷനുകളുണ്ട്. ഞാൻ ഒരു ഗ്രാമപഞ്ചായത്ത് പരിധിയിലാണ് താമസിക്കുന്നത്. അപ്പോൾ ഞാൻ പഞ്ചായത്ത് എന്നുള്ളത് സെലക്ട് ചെയ്തതിന് ശേഷം സെർച്ച് ചെയ്യുന്നു. നമ്മളെ പഞ്ചായത്ത് ഏതാണെന്നുള്ളത് നമ്മൾ സെലക്ട് ചെയ്യുക. ശേഷം പുതിയൊരു വിൻഡോ ഓപ്പണായി വന്നിട്ടുണ്ട്. ഓൺലൈൻ സർവീസസ് ആനക്കയം ഗ്രാമപഞ്ചായത്ത് എന്ന് പറഞ്ഞിട്ടുള്ളത്. അതിൽ നമുക്ക് വേണ്ടത് ഓണർഷിപ്പ് സർട്ടിഫിക്കറ്റ് ആണ്. നമ്മൾ അതിൽ സെലക്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് പുതിയൊരു വിൻഡോ ഓപ്പണായി വന്ന് ഇതിൽ ഫസ്റ്റ് നമ്മൾ വാർഡ് ഇയർ ചോദിക്കുന്നുണ്ട്. ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റായി ലാസ്റ്റ് നടന്ന സർവേ പ്രകാരം 2013. നിങ്ങൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ളത് സെലക്ട് ചെയ്യുക. ശേഷം നമുക്ക് വാർഡ് നമ്പർ ഇതിൽ ചോദിക്കുന്നുണ്ട് ഫസ്റ്റ്. അപ്പോൾ വാർഡ് നമ്പർ അടിച്ചു കൊടുക്കുക. രണ്ടാമത് ചോദിക്കുന്നത് നമ്മളെ വീട്ടു നമ്പറാണ്, നമ്മളെ ബിൽഡിങ്ങിൻ്റെ നമ്പർ. അത് എത്രയെന്നുള്ളത് നമ്മൾ അതിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. എൻ്റെത് ഇവിടെ 87. ആ 87 ടൈപ്പ് ചെയ്യുന്നുണ്ട്. ചില കേസസിന് നമുക്ക് സബ് ഡിവിഷൻ നമ്പറുകൾ വരും. ഇപ്പോൾ 87 എ അല്ലെങ്കിൽ ബി അല്ലെങ്കിൽ സി എന്നൊക്കെ പറഞ്ഞിട്ട് വരും. അപ്പോൾ എനിക്ക് അങ്ങനെ സബ് ഡിവിഷൻ നമ്പറൊന്നും ബിൽഡിങ്ങിനില്ല. എന്നിട്ട് അതിന് ശേഷം നമുക്കിവിടെ സെർച്ച് ചെയ്യുക. അത് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ബിൽഡിംഗ് ഓണറ നെയിം വരും, നമ്മളെ വീട്ടുടമസ്ഥൻ്റെ. അപ്പോൾ അത് ചെക്ക് ചെയ്തിട്ട് കറക്റ്റ് അല്ലേ നോക്കുക. കറക്റ്റ് ആണെങ്കിൽ നമുക്ക് അതിമേ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ സെർച്ച് ചെയ്തതിന് ശേഷം ബിൽഡിംഗ് ഡീറ്റെയിൽസ് വരും. അപ്പോൾ അത് ഓക്കെ ആണെങ്കിൽ ഓണർഷിപ്പ് സർട്ടിഫിക്കറ്റ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇതേപോലത്തെ പുതിയൊരു വിൻഡോ വരും. ഓണർഷിപ്പ് സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞിട്ട് ബിൽഡിംഗ് ID, പഞ്ചായത്തിൻ്റെ പേര്, പിന്നെ ബിൽഡിംഗ് ഓണറ പേര് എന്നൊക്കെ പറഞ്ഞിട്ടൊരു ഓപ്ഷൻ വരും. ശേഷം നമ്മൾ ഇത് എന്ത് ആവശ്യത്തിനാണ് കൊടുക്കുന്നുള്ളതാണ് പർപ്പസ്. ഇതിൽ നമ്മൾ കൃഷി ഓഫീസ്, KCB, പിന്നെ നമ്മൾ ആധാർ കാർഡ്, പുതിയ ആധാർ കാർഡ് എടുക്കാൻ, ബാങ്ക് ആവശ്യത്തിന്, അങ്ങനെ പല ആവശ്യത്തിനും നമുക്ക് ഈ ഓണർഷിപ്പ് സർട്ടിഫിക്കറ്റ് ആവശ്യമുണ്ട്. അപ്പോൾ നമ്മൾ എന്താവശ്യത്തിനാണോ ഇത് കൊടുക്കുന്നത് അതാണ് സെലക്ട് ചെയ്യേണ്ടത്. ഇപ്പോൾ എനിക്ക് വേണ്ടത് പഞ്ചായത്ത് ഓഫീസിൽ കൊടുക്കാനുള്ളതാണ്. അപ്പോൾ നമുക്ക് താഴത്തേക്ക് സ്ക്രോൾ ചെയ്ത് വന്നാൽ പഞ്ചായത്ത് ഓഫീസിൽ നിന്ന് ഇവിടെ കാണാം. അതിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം സബ്മിറ്റ് ചെയ്യുക. അപ്പോൾ നമ്മളെ സർട്ടിഫിക്കറ്റ് നമുക്ക് ഇവിടെ ഇഷ്യൂ ആയിട്ടുണ്ട്. ഇതിന് പഞ്ചായത്തിൻ്റെ അപ്രൂവലിൻ്റെ ആവശ്യമൊന്നുമില്ല. നമുക്ക് ചെയ്യണ സമയത്ത് തന്നെ നമുക്ക് സർട്ടിഫിക്കറ്റ് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ കഴിയും. നമുക്ക് അപ്പോൾ തന്നെ പ്രിൻ്റ് എടുക്കുകയും ചെയ്യാം. അപ്പോൾ നമുക്കിപ്പോൾ ഇന്ന് നമ്മൾ ഈ പഞ്ചായത്ത് ഓഫീസിൻ്റെ ആവശ്യത്തിന് എടുത്ത സർട്ടിഫിക്കറ്റ് ഒരാഴ്ച കഴിഞ്ഞിട്ട് നമുക്ക് KCB ഒരു ആവശ്യം ഉണ്ടെങ്കിൽ നമുക്ക് ഒരിക്കലും ഈ സർട്ടിഫിക്കറ്റ് അവിടെ കൊടുക്കാൻ പറ്റില്ല. നമ്മൾ പുതിയൊരു സർട്ടിഫിക്കറ്റിന് 2 അപ്ലൈ ചെയ്യണം. 2 ഈ സർട്ടിഫിക്കറ്റിന് അപ്ലൈ ചെയ്യുന്ന സമയത്തും ഈ പർപ്പസ് മാത്രമേ മാറുള്ളൂ. ബാക്കി ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഇത് തന്നെ ആയിരിക്കാറും. ശേഷം നമുക്കിത് ഡൗൺലോഡ് ചെയ്ത് വെക്കുക അല്ലെങ്കിൽ പ്രിൻറ്റ് ചെയ്യണമെങ്കിലോ എന്ത് വേണമെങ്കിലും ചെയ്യാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.
തൊട്ടടുത്ത ബെൽ ബട്ടൺ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലത്തെ ഉപകാരപ്രദമായിട്ടുള്ള ഒരുപാട് വീഡിയോസ് നിങ്ങളുടെ നോട്ടിഫിക്കേഷൻ ബാറിൽ ഓട്ടോമാറ്റിക് ആയിട്ട് വരുന്നതായിരിക്കും. ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും കമൻറ്റ് ചെയ്യുക, ഞങ്ങൾ റീപ്ലൈ തരുന്നതായിരിക്കും.